എറണാകുളം നഗരത്തിൽ മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്ന കൊട്ടേഷൻ തലവനും സിനിമാ താരവും എക്സൈസ് പിടിയിലായി. കൊച്ചി ഞാറയ്ക്കൽ കിഴക്കേ അപ്പങ്ങാട്ട് ബ്ലാവേലി വീട്ടിൽ ആശാൻ സാവു എന്നറിയപ്പെടുന്ന ശ്യാംകുമാർ, സിനിമാ താരമായ തൃശൂർ കാര്യാട്ടുകര സ്വദേശി മേലേത്ത് വീട്ടിൽ ചാർലി എന്ന് വിളിക്കുന്ന നിധിൻ ജോസ് എന്നിവരെയാണ് എറണാകുളം എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ ആക്ഷൻ ടീം പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും 21 ഗ്രാം MDMA പിടിച്ചെടുത്തു. വധശ്രമം, അടിപിടി, ഭവനഭേദനം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങി ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആശാൻ സാബുവാണ് കൊച്ചിയിലെ മയക്കുമരുന്ന് ശൃംഖല നിയന്ത്രിച്ചിരുന്നത്. ഇയാളുടെ സംഘത്തിൽ ഉൾപ്പെട്ട 10 പേരെ പലയിടങ്ങളിൽ നിന്നും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരുന്നു എങ്കിലും ആശാനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. സിനിമാ നടനെ കൂട്ടുപിടിച്ച് ഇയാൾ MDMA കച്ചവടം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് ഇടപ്പള്ളി ഭാഗത്ത് മയക്കുമരുന്ന് വിറ്റതിന്റെ കളക്ഷൻ എടുക്കുവാൻ ഏജന്റുമാരെ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ആശാൻ സാബുവിനെ എക്സൈസ് തന്ത്രപൂർവ്വം വലയിലാക്കിയത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മൽപിടുത്തത്തിലൂടെയാണ് എക്സൈസ് സംഘം ഇയാളെ കീഴ്പ്പെടുത്തിയത്. ആശാൻ സാബു നേരിട്ട് ബംഗളൂരുവിലുള്ള ഒരു നീഗ്രോയുടെ അടുത്തുനിന്നും മയക്കുമരുന്ന് വാങ്ങി കൊച്ചിയിൽ എത്തിച്ച ശേഷം സിനിമാ നടന്റെ സഹായത്തോടെ വിറ്റഴിച്ചു വരികയായിരുന്നു. ആശാൻ സാബു നൽകിയ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് നടൻ MDMAയുമായി പിടിയിലായത്. അടുത്തിടെ ഇറങ്ങിയ ചലച്ചിത്രങ്ങളിൽ ചാർലി എന്ന പേരിൽ ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നിധിൻ ജോസ്. സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വിതരണം നടത്തുന്നതിൽ ഇയാളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.